എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറയുമ്പോൾ മംഗലാപുരത്തെ കൂതുറോളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഇപ്രാവശ്യത്തെ യാത്ര ട്രെയിനിലായതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണ്, സമയം ഇതാ നേരെ പുലർച്ചയാണ്. പുലർച്ച എന്ന് പറയുമ്പോൾ 3 മണിക്ക് വരുന്ന ട്രെയിൻ ടൈം, ട്രെയിൻ വന്നത് 4:30. എന്തായാലും കുഴപ്പമില്ല, ട്രെയിൻ കയറി, നല്ല വിശപ്പുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ളൊക്കെ പരിപാടിയാണ്. എന്തായാലും ഇന്ന് ഞാൻ പോണ സ്ഥലം ഒരു ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിമനോഹരമായ ഒരു ക്ഷേത്രം. ഇത് ഞാൻ ചുമ്മാ വെറുതെ ഭംഗിക്ക് പറയുന്നതല്ല, അത്ര മനോഹരമാണ് കാണാൻ ഈ ക്ഷേത്രം. എന്താണല്ലേ, ഈ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന തന്നെ അങ്ങനെയാണ്. ഒരുപാട് ദേവീദേവന്മാരുടെ ശില്പങ്ങളും ചുമർചിത്രങ്ങളും ഗോപുരങ്ങളും നിറഞ്ഞ അതിമനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണ്. എനിക്കിതൊരു പാലസ് പോലെയൊക്കെയാണ് തോന്നിയത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു ഒരു സ്റ്റൈൽ. അതിമനോഹരമായ ക്ഷേത്രത്തിൻ്റെ പേര് എന്താ അറിയാം, കൂഡ്രോളി ശ്രീ ഗോകർണാദേശ്വര ക്ഷേത്രം. ഞാൻ ഇതിനു മുൻപും ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഈ വീഡിയോ ഇവിടെ തന്നെ ആവണമെന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെ അതെ, ഏകദേശം 9 മണിയാകുമ്പോൾ ഞാൻ മാംഗ്ലൂർ സെൻട്രൽ സ്റ്റേഷനിലെത്തി. ഞായറാഴ്ച ആയതുകൊണ്ടാണോ അറിയില്ല, നഗരം ഒന്നും ഉണരുന്നതേ ഉള്ളൂ. നല്ല വിശപ്പുണ്ട്, പക്ഷേ സ്റ്റേഷനിൽ എന്തായാലും കഴിക്കുന്നില്ല. അവിടെ ചെന്ന് ഒന്ന് തൊഴുതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോയ്ക്ക് പോകാവുന്ന ദൂരമേ ഉള്ളൂ, ഏകദേശം സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരം, അതായത് 70 രൂപയുടെ ഓട്ടോ. ആ ഈ ഓട്ടോക്കാരുടെ കാര്യമൊന്ന് പറയാത്തതല്ലേ, ഓരോരുത്തർക്കും ഓരോ റേറ്റാണ്. എന്തായാലും വേണ്ടില്ല, വേഗം വിടാൻ പറഞ്ഞ്. നഗരത്തിലധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ദേ ഇതാണ് അമ്പല കവാടം, കൂടുള്ളി ശ്രീ ഗോകർണാദേശ്വര ക്ഷേത്രം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എത്രമാത്രം ഇവിടുത്തെ ഭംഗി മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്,
എത്ര മനോഹരമാണെന്നറിയോ? തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലം. ഇവിടുത്തെ ആ ഒരു പോസിറ്റീവ് വൈബ്, സൈലൻസായ അന്തരീക്ഷം, ക്ഷേത്രത്തിലെ കീർത്തനങ്ങൾ, ഇതെല്ലാം കേട്ട് ഇവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപാട് പേർ, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, ദാ ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് കാണാം. കർണാടകയിലെ മംഗലാപുരത്തെ കൂതുറോളി എന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂതുറോളി ശ്രീ ഗോകർണാഥ ക്ഷേത്രം അല്ലെങ്കിൽ ഗോകർണാഥേശ്വര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു നിർമ്മിച്ച ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവന്റെ മറ്റൊരു രൂപമായ ഗോകർണാഥനാണ്. ഈ ക്ഷേത്രം 1912 അധ്യക്ഷ ഹൊയ്ഗെ ബസാർ കൊരഗപ്പയാണ് നിർമ്മിച്ചത്. ഈ ക്ഷേത്രം ഇപ്പോൾ ബില്ലവ സമുദായമായ ആദ്യമായി അംഗീകരിക്കപ്പെടുന്നു. അതുപോലെ ഈ ക്ഷേത്രം നിരവധി ഉത്സവങ്ങൾ ആചരിച്ചു പോരാറുണ്ട്. മഹാശിവരാത്രി, കൃഷ്ണാഷ്ടമി, ഗണേശ ചതുർത്ഥി, നഗരപഞ്ചമി, ദീപാവലി, നവരാത്രി, ശ്രീനാരായണ ഗുരു ജയന്തി എന്നിവ പരമ്പരാഗതമായ പ്രൗഢിയോടെയാണ് ഇവിടെ ആഘോഷിച്ചു പോരുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആചാരപരമായാണ് ഇവിടെ പിന്തുടരുന്നത്. ദിവസവും സന്ദർശിക്കുന്ന ഭക്തർക്ക് ഭക്ഷണം നൽകുന്ന ആചാരവും ഈ ക്ഷേത്രം പിന്തുടരുന്നു. അതുപോലെ സമൂഹ ശ്രീ സത്യനാരായണ പൂജ, ശ്രീ ശനിപൂജ, സൗജന്യ സമൂഹ വിവാഹങ്ങൾ, അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം എന്നിവയും ഈ ക്ഷേത്രം പാലിച്ചു പോരുന്ന പാരമ്പര്യമാണ്. ഇവിടെ ഇന്ന് ഈ ക്ഷേത്രം എല്ലാ മതങ്ങളിലും സമുദായങ്ങളിലും നിന്നുമുള്ള ഭക്തരെ ആകർഷിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളുടെയും സംഗമസ്ഥാനം എന്ന് തന്നെ ഈ ക്ഷേത്രത്തെ അക്ഷരം തെറ്റാതെ വിളിക്കാം. സത്യം പറയാലോ, വന്നതിന് കാര്യമുണ്ടായെന്ന് തന്നെ പറഞ്ഞാൽ മതി. എന്തായാലും നല്ലോണം ഒന്ന് വിസ്തരിച്ച് തൊഴുതു, ചുറ്റി നടന്ന് വേണ്ടിയോളം വീഡിയോ എടുത്തു, അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ വെറുതെ ഇരുന്നു. പിന്നീട് കുറച്ച് നേരം ആയപ്പോഴേക്കും വിശപ്പ് വന്ന് തുടങ്ങിയല്ലോ. എന്തായാലും തൊഴുത് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി വൈകിട്ട് 4 മണിക്കാണ് ട്രെയിൻ. നമ്മളൊരു ഉച്ചയാകുമ്പോഴേക്കും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വൈകിട്ട് 4 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ എവിടെയെങ്കിലും കാണാനുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചു. അങ്ങനെ തൊട്ട പരിധിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഞങ്ങളൊന്ന് കറങ്ങി കണ്ട് നേരെ വീട്ടിലേക്കുള്ള യാത്രയ്ക്കായി.